ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വെറൈറ്റി ഫിഷിംഗിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട് പോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളുടെ ഒരു പാടത്ത് നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്, നമ്മളെന്ന് പോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്നായിരുന്നു കുറച്ച് കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒരു അച്ചാനും ഒക്കെ ഉണ്ട്. നമ്മളെൻ്റെ ബോക്സൊക്കെ അല്ല കണ്ണാസൊക്കെ ഇറക്കിയിട്ട് നമ്മൾ വേണ്ട പയ്യെ നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട്. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഫുള്ള് ചുറ്റിന് മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമ്മളൊരു 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. 6:30 നമ്മളിവിടെ പാടത്ത് വന്ന്. അപ്പോൾ നമ്മൾ വേണ്ട വന്ന് വേണ്ട ബോക്സ് എല്ലാം ഇറക്കി നമ്മൾ വൈകിയാണ്ട് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മീൻ ഉണ്ടോ ഇല്ലെന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂട് പോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മീൻ കാണട്ടെ എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ നമുക്ക് കൂട് പോക്കാം. പിന്നെ നമുക്ക് ഒരു 3-4 ദിവസം മുമ്പേ നമുക്ക് നല്ലപോലെ കാര്യമുണ്ട്. പക്ഷേ നമുക്കന്ന് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പോയില്ല. അച്ഛൻ എൻ്റെ കന്നാസൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം എന്നായിരുന്നു, അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിരുന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യുക, ഫുള്ള് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടും. നമ്മൾ എൻ്റെ ഈ ചാനലാണ് നമ്മൾ എൻ്റെ കൂട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വെച്ചാൽ നമ്മൾ എൻ്റെ വള്ളത്തിൽ നിന്ന് നമ്മൾ ബോക്സ് ഒക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കിട്ടിയ മീനാണത്. അതിനകത്ത് എൻ്റെ ബാവുച്ച് എൻ്റെ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ നമ്മൾ തന്നെ കണ്ണാസൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അമൃതമുണ്ടോ, ഒരു അടിപൊളി വ്യൂവാണ്. ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുകയാണ്, മഞ്ഞ് മൂടി കിടക്കുകയാണ്. നമുക്ക് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇനി കണ്ട തീമ്പിക്കകത്ത് കൂടെ വെള്ളം വരുന്നുണ്ട്. കൈ അടിപൊളിയായിട്ട് ഇത് നോച്ചാൽ പോലെ നമ്മൾ കണ്ട നമ്മളെല്ലാവരും കൂടെ കണ്ട കണ്ണാസൊക്കെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണാസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വേണ്ട വൈകിയ കണ്ട ചെറിയൊരു പാലവ. പയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വള്ളമൊക്കെ ഇന്നലെ കൂട് വെക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ വള്ളമൊക്കെ ഇറക്കി ഇട്ടായിരുന്നു. അപ്പോൾ സൗകര്യമാണ് നമുക്ക് കൂടെടുക്കാൻ വേണ്ടി. ണ്ടോ, നമ്മുടെ കണ്ടത്തിലൊക്കെ ഇങ്ങനെ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതാണ് പഴയ 14,000. ഇത് 1400 ഏക്കറാണ്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് കര പോലും കാണാൻ നോക്കുന്നില്ല. വലിയ കായലിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ വലിയ കായലാണിത്. വലുത് 24,000 ആണ്. ഞങ്ങൾ പഴയതിലാണ് കൂട് വെക്കാൻ വന്നേക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളതിൻ്റെ ഫസ്റ്റ് കൂട് പൊക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ്. 2-3 എണ്ണം അവിടെ പൊക്കി, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം വള്ളത്തിലാണ് അവർ പോയത്. നമ്മളതിൻ്റെ കൂട് പൊക്കുവാണ്. മീനുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഇല്ലെന്ന് തോന്നല്ലേ, കുറവാടുത്തേക്കാം. നമുക്ക് മീനില്ലെങ്കിൽ നമ്മൾ കൂടെടുത്ത് വേറെ സ്ഥലത്ത്. മിനിയാന്ന് ഇഷ്ടം പറഞ്ഞ മീൻ കിട്ടിയായിരുന്നു, പക്ഷെ നമുക്കന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി ക്ലാസ് കൂടെ ഉണ്ട്. അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ക്ലാസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം നമുക്ക് ആ വീഡിയോ നല്ലൊരു മീൻ ഉണ്ടായിരുന്നല്ലേ. കൂടെല്ലാം കൊണ്ടുപോകല്ലേ. അവിടെ ഒരു കൂട്ടി നിന്ന് ഇപ്പൊ ശബ്ദം കേട്ടി. മീൻ കിട്ടേണ്ടതാ, മീൻ കുറവായിട്ടാ. ആണല്ലേ, ഇത് കറി എടുക്കുന്നുണ്ടോ? കാരീനെ അങ്ങനെ കൈകൊണ്ട് പിടിക്കുന്ന ഡേഞ്ചറാണ്. കോരി എടുത്തില്ലല്ലേ, കോരി വളർത്തലായി പോയി.
കയറണം അതിനകത്തോട്ട്. കുറച്ചുണ്ടല്ലേ. അതിന് കുറച്ചില്ല. മുഴുത്ത കാര്യം വലിപ്പമുള്ള കാര്യം ചെറിയ അന്നത്തെ പോലെ ചെറിയ കാര്യമല്ല. ചെമ്പലി കിടപ്പില്ല. കൂടാണ്ട് ഒന്നുമില്ല. നെസ്റ്റ് കൂട് പൊക്കുവാണ് നമ്മൾ. എലി പോലെ എലി 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 കൂടിയിരിക്കുന്നില്ല. ആ എല്ലാ ചാനലും കുറച്ച് വീതമുണ്ട്, പക്ഷെ മുഴുത്ത കാര്യമാണ്. വേണ്ട വള്ളത്തിലോട്ട് കൂടെല്ലാം വെച്ച് നമ്മൾ നേരെ കരക്കോട്ട് വിടുവാണ് പൊക്കുന്ന കൂടെല്ലാം. പോച്ചാൻ പറഞ്ഞ രണ്ട് വീട്ടിൽ കൂടി ഇവിടെ നമുക്കൊന്ന് പൊക്കി നോക്കാം. പയ്യെ ഒന്ന് പൊക്കി നോക്കാം. പോളൊക്കെ മാറ്റി കാര്യമുണ്ട്, കാര്യം കുറച്ച് കാര്യം. അതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം നമുക്കതിനെ അങ്ങോട്ട് കേൾക്കാം. കിടക്കുന്നുണ്ടാ. അതുകൊണ്ട് അച്ഛാൻ തൻ്റെ ആ മീനുള്ള കൂടുമായിട്ട് അച്ഛാൻ നമ്മളെ കാണിക്കാൻ വേണ്ടി, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി അച്ഛാൻ തൻ്റെ അതുകൊണ്ട് ഇങ്ങോട്ട് നീന്തി വരുന്നുണ്ട്. മീൻ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ്, പക്ഷേ ഇന്നൊന്നും കിട്ടിയില്ല. മീൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, കുറവായിട്ടായിരിക്കും. പിടിക്കുകയല്ലെങ്കിൽ കിട്ടായിരിക്കത്തില്ല. അവിടെ കാണുന്നേ. ഇപ്പോൾ വെച്ചാൽ പോലെ നമ്മളെ മീനുള്ള കൂടാണ് നേരെ കൂടുതൽ. കുട്ടനാട്ടിലെ മെയിൻ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മീനാണ് ഈ കാരി എന്ന് പറയുന്നത്. മെയിനായിട്ട് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതിനകത്തിലും കൂടെ കുറച്ചുണ്ട് കേട്ടോ. മുഴുത്ത കാര്യമാണ് ഇതിനകത്ത്. ഓഹ് സൈസ് കാര്യം
രണ്ടും ചെറുത് കിടപ്പുണ്ടായിരുന്നു തീരെ കിമ്പോടെ. ഇതെല്ലാം വിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കണ്ടേ. കാര്യമുണ്ട് മച്ചാമാരെ, വെച്ചിന് കുറച്ച് കൂടുതൽ കിട്ടിയതിനകത്തിലാണ് കേട്ടോ. നമ്മൾ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, നല്ല വലിപ്പമുള്ളതല്ല മുഴുത്ത കാര്യം. ഇതൊക്കെ ഒരു മിനിഞ്ഞാന്ന് വിഷം അടിച്ചിട്ട് ഇന്നലെ വെള്ളം കയറ്റിയതാണ്. വെള്ളം കയറ്റി ഇട്ടാലേ ഈ കള പോകത്തുള്ളൂ. കളയെല്ലാം ഇപ്പൊ പോയി കിടക്കും, പൂ കരിഞ്ഞു പോട്ടു. കരി നിൽക്കുന്നുണ്ടോ കണ്ടോ, കറുപ്പ് കളർ തോന്നിക്കുന്നുണ്ടോ. നമ്മളാ കൊടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് ഇരണ്ടവരായിരിക്കും അല്ലേ, ഇരണ്ടവരായിരിക്കും. ആ വീഴായിരിക്കാൻ വേണ്ടി അവിടെ കൊടിയൊക്കെ കണ്ട് അവിടെ കെട്ടിയിട്ടുണ്ട്. തൊണ്ട പക്ഷേ പോലെ ഇപ്പൊ തൊണ്ട അച്ഛൻ അപ്പുറ പൊക്കിയ കൂടിനകത്തുനിന്ന് കാര്യമുണ്ട്. നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി അച്ഛൻ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടതായിട്ട്. എത്തോണ്ടോ അച്ഛ, എത്തോണ്ടോ, എത്തോണ്ടോ. ജെ സി ബി വെച്ച് ചാല് കാഴ്ച കൂട്ടുന്നു. കുയ്യമ്പട കാലിരിക്കുന്നുണ്ട്, കട്ടപ്പുഴ ഇരിക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് കുറച്ച് നേരം കേട്ടോ, ഇങ്ങോട്ട് കാണിച്ച് കട്ടപ്പുഴ ഇരിക്കുന്നുണ്ടോ. കട്ടപ്പുഴ വീട് വെച്ചു ഇങ്ങോട്ടല്ലോ കിട്ടും, എനിക്ക് പേടിയാട്ടോ. ഓണ്ടോ കട്ടപ്പുഴ എനിക്ക് പോകുന്നുണ്ടോ. നമുക്ക് വേണ്ടി നമുക്ക് ഇപ്പൊ കിട്ടിയതായി ചെമ്പല്ലി ഉണ്ട്, അത്യാവശ്യം ചെമ്പല്ലിയും കിട്ടുന്നുണ്ട് നമുക്ക്. ചേട്ടാ നമുക്ക് കൂടാതെ കിട്ടിയ ചെമ്പല്ലി, ഇതാണ് ചെമ്പല്ലി. രണ്ട് സ്ഥലത്ത് മുള്ളുള്ളതാണ്, നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ. നമ്മളെ വറക്കാൻ പറ്റിയ ചെമ്പല്ലി ചിലയിടത്ത് കല്ലട കുട്ടി എന്ന് പറയും. ഇഷ്ടം പോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മീൻ പേരുള്ള മീൻ, നല്ല ടേസ്റ്റുള്ള മീൻ അത്. ചേട്ടാ നമ്മുടെ ഇവിടെ കൂടുതൽ ചെമ്പല്ലി എന്ന് പറയും. നമ്മൾ കൈക്ക് പിടിച്ചാൽ കൈ നൊമ്പര പിടിക്കും. ഇതൊക്കെ ചകളയാണ് ഇവിടെ മുള്ള മുള്ളിരിക്കുന്നുണ്ട്. അതിലും കുറച്ചുണ്ട്, നല്ലോണം ഇഷ്ടംപോലെ മീൻ കിട്ടണ്ട കൂടെ. പക്ഷേ ഇവിടെയൊക്കെ അല്ലേ മീൻ കിട്ടിയിട്ടില്ല. ആ ശരി, തന്നെ അവിടെ മീൻ കാണാൻ ചാൻസ്. അവിടെ പുല്ല് നിൽക്കട്ടെ, പുല്ലിൻ്റെ അടിയിൽ നിൽക്കും. അച്ഛാ പറഞ്ഞു നമ്മുടെ ആ കൂട്ടി അതിലും കാര്യമുണ്ട്. നമുക്ക് അത് അച്ഛാ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു. അല്ല അങ്ങോട്ട് മാറിയത് കൂടാണോ, രണ്ടു കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. മീനുള്ള വള
ഉള്ള കാര്യം നല്ല ഉഗ്രം കാര്യം സൂപ്പർ കാര്യം ഈ നമ്മുടെ ഈ കണ്ടത്തിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ഈ ചാലിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അച്ഛനുണ്ട്, അപ്പുറത്ത് കൂട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാവിച്ചതിൻ്റെ വള്ളത്തെ കൂടെല്ലാം കയറ്റിക്കൊണ്ട് കരയ്ക്കോട്ട് പോവാണ് കേട്ടോ. കരയ്ക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കിടക്കുന്നുണ്ട ഗൈസ്. ഉണ്ടോ കാരി കിടക്കുന്നുണ്ടോ? നല്ല പെട്ടക്കിണ സൈസ് കാരി. നമ്മുടെ മീനെ ഒരു മാസം മീനാ സൈറ്റ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളവിടെ കൂടെല്ലാം പൊക്കി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയേ, കൂടെല്ലാം പൊക്കി നമ്മൾ കരക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വിചാരിച്ചതിന് എത്ര അങ്ങോട്ട് മീനെ കിട്ടിയില്ല, എന്നാലും കുഴപ്പമില്ല. അതാണ് ഇനി കൂട് ഇനി ഇവിടെ വെക്കുന്നില്ല. ഇനി അടുത്ത സ്ഥലത്ത് കൂട് കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ്. കട്ടപ്പുഴ കൈ തന്നെ പോയില്ല. അപ്പോൾ വേണ്ടേ ണ്ടോ? നല്ല അടിപൊളി ഭംഗിയാണ്. ആ വെക്കാം വെക്കാം വെക്കാം. ഇതുണ്ടോ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ആ ഉണ്ടോ നല്ല അടിപൊളി കായ്, നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഇവിടെ കുട്ടനാടിൻ്റെ ഭംഗി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ. ഉണ്ടോ നമ്മുടെ കൃഷി ചെയ്ത സ്ഥലത്തൂടെ വെള്ളം ഇങ്ങനെ കീറി ഇറങ്ങി പൊക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വെള്ളം കീറുന്നുണ്ട്. പക്ഷെ പറയണ്ട, ഈ തൂമ്പ് വഴി ഇങ്ങനെയുള്ള തൂമ്പുകളിൽ നിന്നാണ് നമ്മുടെ കണ്ടത്തിലോട്ട് വെള്ളം കയറ്റുന്നത് കേട്ടോ. ഇതുപോലുള്ള തൂമ്പുകളിൽ നിന്നാണ് നമ്മുടെ കണ്ടത്തിലോട്ട് വെള്ളം കയറ്റുന്നത്. എന്നിട്ടുണ്ട് അത് കണ്ടോ, മോട്ടോർ ഉണ്ടോ, ആ മോട്ടോർ തറ വഴി നമ്മൾ നേരെ വെള്ളം പറ്റിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഇവിടൊക്കെ വെള്ളം കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് മോട്ടന്തറ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ വെള്ളം കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അച്ചാലും ഉണ്ടോ ഇവര് നോക്കാം. ഇതുണ്ടോ ഇവിടെ മോട്ടന്തറ കേട്ടോ. ഇവിടാണ് വെള്ളം ഇറക്കുന്ന പരിപാടി. ഇവിടെയാണ്, ഇതാണ് പറക്കുഴി. ഇതാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചത് ഈ പറക്കുഴി എന്നാന്ന് ചോദിച്ചത്. ഈ പറക്കുഴി എന്ന് പറയുന്ന സംഭവം ഇതാണ്. നമ്മുടെ ഈ ഫസ്റ്റ് ഈ വെള്ളം പറ്റിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ മീനൊക്കെ ഇവിടെ വന്നിരിക്കും. ഇതാണ് പറക്കുഴി. എന്നിട്ട് ഇത് ഓടിച്ച് നമ്മുടെ ഈ ചാലി കിടക്കുന്ന വെള്ളം നേരെ പുറത്തോട്ട് ഇല്ലം വഴി കണ്ടോ, ഇല്ലം വഴി നേരെ പുറത്തോട്ട് അടിച്ച് കളയും. ഇത് ചെറ്റടിച്ചിട്ടേ പോവാ. നമ്മുടെ ഈ കാരി ചട്ടിത്തലയും കൂരി പിടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു 2 മാസം കഴിയുമ്പോൾ ചട്ടിത്തലയും കൂരിയുടെ സീസണാവും. അപ്പോൾ അതേ ഇതുപോലൊക്കെയുള്ള ഇതുപോലെ ചെറ്റയൊക്കെ അടിച്ച് കൂട് വെച്ച് ഇഷ്ടം പോലെ നമ്മൾ
എന്നായിരുന്നു ചട്ടിത്തലയും കൂരിയെ പിടിക്കുന്ന വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും കൂടെ ഓൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അടിപൊളി പവർ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെ ഫോണുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. പിന്നെ നമ്മുടെ കൂട് കൂട് ഇവിടെ തന്നെ നോക്കുവാണോ അച്ഛാ? വളരെ കയറി കൊണ്ടുപോകണം. അപ്പം എന്നായിരുന്നു നമ്മളെ കൂട് വള്ളത്തെ കയറ്റി കൊണ്ടുപോകാണ്. അപ്പോൾ ഇനി നമ്മളെ കൂടൊക്കെ തന്നെ അവിടെ ഇരിക്കുവാണ്. വള്ളത്തെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുവാണ്. അപ്പം ആ കൂടെല്ലാം ഇവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ ഇനി ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് മീനെല്ലാം കട്ടപ്പുഴ എടുക്കുന്നുണ്ട്. കട്ടപ്പുഴ ഈ കട്ടയ്ക്കകത്ത് താഴ്ന്നു പോകുന്ന ഒരു തരം നമ്മുടെ കണ്ണാസാനിലുണ്ടായിരുന്നു. താഴ്ന്നു പോകാൻ വേണ്ടി നിൽക്കുന്നു. നിങ്ങളിപ്പോ ഇവിടെ കിടപ്പ് തന്നെയാണോ? അല്ല, ഞങ്ങള് ഞങ്ങൾ തന്നെ 15 മിനിറ്റ് പോരെ. ആ, രാവിലെ വന്നതല്ലേ? പിന്നെ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ചോദിച്ചത്. എന്നാ നീ? ഞാൻ കണ്ടത്തി പോയ കാല് വയ്യാത്തതുകൊണ്ട്, കാലൊന്ന് കുപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ജീവനോടിരിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുകയാണ്. വെള്ളം കൂടി കയറിയിട്ടോ? അപ്പോൾ ആ നമ്മുടെ ആ വെള്ളം കുറ്റി അതുകൂടെ ഞാൻ ആ വെള്ളം കുറ്റി മീൻ ചേർത്തു പോലെ അതൊക്കെ ഈ കയറടാ അതിൻ്റെ അകത്തേക്ക്. മറ്റേ കണ്ണത്തല്ല അത് കണ്ട വെച്ചിരിപ്പോ കല്ലെന്നറിയോ? സ്ഥലം സ്ഥലം കിട്ടുമല്ലോ, കൂടെ എടുക്കുന്നതാണ്. അവിടെ കയറിയ ഫ്രണ്ട് കാഴ്ച സ്ഥലം തള്ളിക്കാൻ പോകണം. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ട ഇന്നത്തെ മീനെല്ലാം എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയേ, നമുക്ക് കൂട് വെക്കിയിട്ട് ഞാനത് കുറച്ച് ഇന്നലത്തെ കാര്യമാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേക്കുവാണ് നോക്കിയേ. പിന്നെ ഇതെല്ലാം ഇന്നത്തെ കാര്യമാണ്. നിറച്ചൊന്നുമില്ല, നമുക്ക് പകുതി വെള്ളമാകട്ടെ. നമുക്ക് ഇത്ര മീനൊക്കെയാണ് കിട്ടിയത്. നമ്മൾ വേണ്ടി ഇനി ഈ കൂടെല്ലാം നമ്മൾ വള്ളത്തെ കയറ്റണം. അതാണ് നമ്മുടെ ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വേറൊന്നുമില്ല, വേണ്ട, നമുക്ക് കുഴപ്പമില്ല, മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷേൻ്റെ അത്ര അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ സമയം ഒരു 8:30 8 മണിയൊക്കെ ആയതേ ഉള്ളൂ. എൻ്റെ രാവിലത്തെ മഞ്ഞൊക്കെ ഇതായിട്ടൊന്നും മാറിയില്ല. ഇപ്പോഴും നല്ല മൂടി കെട്ടി ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയൊരു പവർ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ.